എഞ്ചിനീയറിംഗുകാർക്ക് എൻട്രിയിൽ ടെക്നിക്കൽ കോഴ്സുകളുമുണ്ട്. പെൺകുട്ടികൾക്കും തോന്നുന്ന ഒരു ചിന്തയായിരിക്കും ആൺകുട്ടിയായിട്ട് ജനിച്ചാൽ മതിയായിരുന്നു എന്ന്. അത്തരത്തിൽ തൂത്തുക്കുടിയിൽ ഒരു സ്ത്രീ ആൺവേഷം കെട്ടി ജീവിച്ചത് ഒന്നല്ല രണ്ടല്ല നീണ്ട 30 വർഷമാണ്. ഭർത്താവ് മരിച്ച ഈ സ്ത്രീക്ക് ഒരു മകളാണുള്ളത്. നമ്മുടെ സമൂഹത്തിൽ പൊതുവെ ഒരു അമ്മയും മകളുമായ നേരിടേണ്ട പ്രശ്നങ്ങളെല്ലാം പറയേണ്ടതില്ലല്ലോ. ഒരു ആൺതുണയില്ലാതെ കഴിയുന്ന ഒരു സാധാരണ സ്ത്രീക്ക് സമൂഹത്തിൽ നിന്ന് പലതരത്തിലുള്ള പ്രതിസന്ധികളും നേരിടേണ്ടി വരും. ആ പ്രതിസന്ധികളെയെല്ലാം ആലോചിച്ചും തന്റെ മകൾക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും അഭിമുഖീകരിക്കേണ്ടി വരരുത് എന്ന ചിന്തയിലുമാണ് തൂത്തുക്കുടിയിലെ ഈ സ്ത്രീ ഇത്തരത്തിൽ 30 വർഷക്കാലം ആൺവേഷം കിട്ടി ജീവിച്ചത്. ഭർത്താവ് മരിച്ചതിൽ പിന്നെ സമൂഹത്തിൽ നിന്നും പലതരത്തിലുള്ള മോശമായ പെരുമാറ്റങ്ങളും ഈ സ്ത്രീക്ക് നേരിടേണ്ടി വന്നു. അതിനു പിന്നാലെ തന്നെയാണ് ഇത്തരത്തിലൊരു വലിയ തീരുമാനമെടുത്ത് ആൺവേഷം കെട്ടി ജീവിക്കാൻ തീരുമാനിച്ചത്. അങ്ങനെ തൂത്തുക്കുടിയിലെ കടുനായ്ക്കൻപെട്ടി ഗ്രാമത്തിലെ ചേച്ചിയമ്മയാൾ പിന്നീട് മുത്തുവായി മാറി. 20-ാം വയസ്സിലായിരുന്നു അവളുടെ വിവാഹം. വിവാഹം കഴിഞ്ഞ് 15 ദിവസങ്ങൾക്ക് ശേഷം ഹൃദയാഘാതം മൂലം അവളുടെ ഭർത്താവ് മരണപ്പെടുകയായിരുന്നു. അപ്പോൾ അവൾ ഗർഭിണിയായിരുന്നു. മാസങ്ങൾക്ക് ശേഷം ഒരു പെൺകുഞ്ഞിന് ജീവൻ നൽകി. കുഞ്ഞിന്റെയും അവളുടെയും ജീവിതം കണക്കിലെടുത്ത് വീട്ടുകാർ വീണ്ടും ഒരു വിവാഹം കഴിക്കാൻ അവളെ നിർബന്ധിച്ചു. എന്നാൽ അവൾ അതിന് കൂട്ടാക്കിയില്ല. കുഞ്ഞിനെ പോറ്റാനായി ജോലി അന്വേഷിച്ചിറങ്ങി. പലയിടത്തും ജോലി നോക്കിയ അവളെ പലരും ലൈംഗികമായി ദുരുപയോഗം ചെയ്യാനൊരുമ്പെട്ടു. മകളെ ഒറ്റയ്ക്ക് വളർത്തുന്നതിനായി ആ സ്ത്രീ ഒരുപാട് കഷ്ടതകൾ സഹിച്ചു. ഒടുവിൽ മറ്റുഗതിയില്ലാതെ 27-ാം വയസ്സിലാണ് ഒരാണായി മാറാൻ തീരുമാനമെടുക്കുന്നത്. ഇതിനായി അവൾ തന്റെ നീളമുള്ള മുടി മുറിച്ചു. ആണിനെ പോലെ തോന്നിപ്പിക്കാൻ ലുങ്കിയും ഷർട്ടും ധരിച്ചു. അങ്ങനെ മുത്തുവായി മാറി. പിന്നീട് ചെന്നൈ, തൂത്തുക്കുടി എന്നിവിടങ്ങളിലെ ഹോട്ടലുകളിലും ചായക്കടകളിലും ജോലി ചെയ്തു. ജോലി ചെയ്യുന്നിടത്തെല്ലാം അവളെ അണ്ണാച്ചി എന്നാണ് വിളിച്ചിരുന്നത്. പൊറോട്ട അടിക്കാനും ചായ ഉണ്ടാക്കാനും ഒക്കെ തുടങ്ങിയതോടെ മുത്തു പതുക്കെ മുത്തു മാസ്റ്ററായി മാറി. ഹോട്ടലുകളിൽ തുടങ്ങി പെയിന്റ് പണിക്ക് വരെ പോകാത്ത പണികളൊന്നുമില്ല മുത്തു എന്ന ഈ ചേച്ചിയമ്മയാൾ. ആ നാട്ടിൽ തന്റെ മകൾക്ക് മാത്രമേ താനൊരു സ്ത്രീയാണ് എന്ന സത്യം അറിയാമായിരുന്നുള്ളൂ. തന്റെ മകൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട അവസാനം മകളെ നല്ല നിലയ്ക്ക് തന്നെ വിവാഹം ചെയ്തയച്ചു. താൻ ഇപ്പോൾ ജീവിക്കുന്ന ഈ ജീവിത രീതിയിൽ സംതൃപ്തയാണെന്നും തന്റെ മരണശേഷവും മുത്തുവായി ഓർമ്മിക്കപ്പെടാനാണ് തനിക്കിഷ്ടമെന്നും അവൾ പറയുന്നുണ്ട്. ഇത്രയും വർഷം മകളൊഴികെ മറ്റാർക്കും മുത്തു എന്നത് ഒരു സ്ത്രീയാണെന്ന് അറിയില്ലായിരുന്നു. ഇത്രയും വർഷം അവൾക്കതൊരു രഹസ്യമായി കൊണ്ടു നടക്കാൻ സാധിച്ചു. എന്നാൽ ഇപ്പോൾ 57 വയസ്സായി. പഴയ പോലെ പണിക്കൊന്നും പോകാൻ അവർക്ക് സാധിക്കുന്നില്ല. തമിഴ്നാട്ടിലെ വിധവാ പെൻഷന് അപേക്ഷിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും അതിന് സാധിക്കുന്നില്ല. ഭർത്താവിന്റെ മരണ സർട്ടിഫിക്കറ്റ് അവളുടെ പക്കലില്ല. കൂടാതെ മുത്തു എന്ന പേരിലാണ് ഇവരുടെ സർട്ടിഫിക്കറ്റ്സ് എല്ലാം തന്നെ. ഈ സാഹചര്യത്തിലാണ് വീട്ടുകാർക്ക് മാത്രം അറിയാവുന്ന ഈ സത്യം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. തന്റെ ദുരവസ്ഥ മനസ്സിലാക്കി സർക്കാർ സഹായവുമായി മുന്നോട്ട് വരുമെന്ന വിശ്വാസത്തിലാണ് ചേച്ചിയമ്മ. പണം ഞങ്ങൾ തരും. എഞ്ചിനീയറിംഗുകാർക്ക് എൻട്രിയിൽ ടെക്നിക്കൽ കോഴ്സുകളുമുണ്ട്.